الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മദീനയിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠന സദസ്സിൽ ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം ഉദാഹരണ സഹിതം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും തീരുമാനങ്ങളെയും ജീവിതത്തിൽ പാലിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെയും ആ നിയമങ്ങളോട് സൂക്ഷ്മത പാലിക്കാതിരിക്കുകയും അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെയും ഉദാഹരണം. കമസലി ഖൗമിൻ ഇസ്തഹമു അല സഫീന, ഒരു സംഘമാളുകൾ ഒരു കപ്പലിൽ കയറി, ഫസ്വാറ ബഅളുഹും അലഹ വബഅളുഹും അസ്ഫലഹ, കപ്പലിന് രണ്ട് തട്ടുണ്ട്, കുറച്ചാളുകൾ മുകളിലെ തട്ടിലാണ്, കുറച്ചാളുകൾ താഴെ തട്ടിലാണ്. അപ്പൊ മുകളിലെ തട്ടിലെ ആളുകൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ, അല്ല താഴെ തട്ടിലെ ആളുകൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അവർ മുകളിലെ തട്ടിലേക്ക് പോകണം, എന്നിട്ട് അവിടുന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പൊ ഈ താഴെ തട്ടിലുള്ള ആളുകൾ അവർ പരസ്പരം ചർച്ച ചെയ്യണം, ലൗ അന്ന ഖറഖന ഫി നസ്വിബിന ഖറഖൻ വല നുഅദി മൻ ഫൗഖന, നമ്മൾ ഈ ഇരിക്കുന്ന ഈ തട്ടിന് തൊട്ടു താഴെ വെള്ളമാണ്, ഇവിടെ ചെറിയൊരു ദ്വാരമിട്ടിട്ട് അതിൽ നിന്ന് നേരിട്ട് നമ്മളിങ്ങോട്ട് വെള്ളം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം കിട്ടുകയും ചെയ്യും, മുകളിലെ തട്ടിലെ ആളുകളെ നമ്മൾ ദ്രോഹിക്കും വേണ്ട, നമുക്കെന്താ അങ്ങനെ ചെയ്തുകൂടെ എന്നവർ ചർച്ച ചെയ്യണം. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഫഇൻ തറക്കൂഹും വമാ അറാദു ഹലകൂ ജമീഅ, അവരുദ്ദേശിക്കുന്ന ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അവരെ വിട്ടേച്ചാൽ അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, അത് അവരെ സ്വാതന്ത്ര്യമല്ലേ, അവർ വേണ്ടതുപോലെ ചെയ്തോട്ടെ, എന്തിനാണ് ആളുകളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഞാൻ ഇടപെടാൻ പോണത്, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ഇൻകതിൽ എന്താണ് റോള്, അവിടെ തന്നെ എത്ര ആളുണ്ട് അതൊക്കെ പറയാൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് അവരെ നിങ്ങൾ തിരുത്താതിരുന്നാൽ നിങ്ങളും അവരും എല്ലാവരും ഒന്നിച്ച് നശിക്കും, മുങ്ങി മരിക്കും. അല്ല ഇൻ അഖദു അല ഐദീഹിം നജൗ വനജൗ ജമീഅ, നിങ്ങൾ അവരുടെ കൈ പിടിക്കുകയും അവരെ വിലക്കുകയുമാണെങ്കിൽ
അവരും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം തിന്മകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ മൗനം പാലിക്കുകയും ഒരു വ്യക്തി എന്ന നിലക്ക് നാം ജീവിക്കുന്ന സാമൂഹിക മണ്ഡലത്തിലെ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉദാഹരണത്തിലൂടെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലഹരിയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. മുമ്പൊന്നും കാണാത്ത വിധം നമ്മുടെ പെൺകുട്ടികൾ സിഗരറ്റ് പുകക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും മദ്യം കുടിക്കുന്നതും, അതങ്ങനെ ഒളിക്യാമറ ദൃശ്യങ്ങളൊന്നുമല്ല, അവർ വളരെ പബ്ലിക്കായിട്ടത് ചെയ്യുന്നു. ക്യാമറ പിടിക്കുന്ന ആളെ നോക്കി അവർ ഡാൻസ് കളിക്കുന്നു, കുടിക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ആഘോഷങ്ങളുടെ പേരിൽ മുമ്പൊന്നുമില്ലാത്ത വിധം എന്താ പറയുക, അഴിഞ്ഞാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പറ്റി പറഞ്ഞാൽ പറയുന്നവൻ പിന്തിരിപ്പനായി മാറുന്ന, കാലം തിരിയാത്തവനായി മാറുന്ന, അവനെന്തോ ഇവിടുത്തെ സാമൂഹിക മതേതര സംവിധാനങ്ങളോട് എന്തോ പുച്ഛമുള്ള ആളായി വിലയിരുത്തപ്പെടുന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആളുകളുടെ കമന്റുകളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളികളുടെ ആക്രമണങ്ങളും മാത്രം ഭയന്നുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് പറയേണ്ടത് പറയാതിരിക്കുകയും ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും ചെയ്താൽ ഹലഖു ജമിയ, എല്ലാവരും ഒന്നിച്ച് ഒരു നാശത്തിന് വിധേയരായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 18 വയസ്സിന് താഴെയാണ് ഏറ്റവും കൂടുതൽ ലഹരി കേസുകളെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രസംഗം കേരളം വീക്ഷിച്ചതാണ്, കേരളം കേട്ടതാണ്. ദരിദ്രമായ ഒരു കുട്ടിയെ താൻ എടുത്തു വളർത്തിയ, തന്നെപ്പോലെ തന്റെ കുഞ്ഞിനെപ്പോലെ താൻ വളർത്തുന്ന കുട്ടിയെ SSLC-ക്കും +2-നും ഒക്കെ ഫുൾ A+ വാങ്ങി വിജയിച്ച പയ്യൻ 3-ാം തവണ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരി മോചനവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിരിക്കുകയാണെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കണ്ടമിടറി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഡാറ്റകൾ പോലീസിന്റെ പിടിയിൽപ്പെട്ടതും കേസുകളായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതും പിടികൂടപ്പെട്ടതുമായ സംഗതികളാണ്. ഈ കെണികളിലും ഈ പിടിവള്ളികളിലും ഈ നിയന്ത്രണങ്ങളിലും ഒന്നുമില്ലാത്തതാണ് ലഹരിയുടെ കണക്കുകൾ എന്ന് പറയുന്നത്. പിടിക്കപ്പെടുന്നത് മാത്രമേ കണക്കായി രേഖപ്പെടുത്തപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് വ്യക്തികൾ എന്ന നിലക്ക്, സമൂഹം എന്ന നിലക്ക് നമുക്ക് ചില ദൗത്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് കുട്ടികൾ എത്തിപ്പെടാനുള്ള 7 കാരണങ്ങൾ പറഞ്ഞിരുന്നു. കാരണങ്ങൾ മാത്രം ഞാൻ പറയാം, വിശദാംശങ്ങളില്ലാതെ പറയാം. 1, അവരുടെ കൂട്ടുകാരാണ് എങ്ങനെയെന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ഖുത്ബ. ആവശ്യമുള്ളവർക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും, എടുത്ത് കേൾക്കുക. 2, വീടുകളിൽ അശാന്തികളാണ്, കുട്ടികൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ട്, പഠനത്തിന്റെയും കുടുംബ ബന്ധങ്ങളിലെ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുടെയും ഒക്കെ പേരിലുള്ള വിഷയങ്ങളുണ്ട്. 3, അഡിക്ഷനാണ്. 4, പലപ്പോഴും കൗതുകമായി റിവഞ്ചായി ഇതിനെ കുട്ടികൾ എടുക്കുന്നതാണ്. 5, അനുകരണങ്ങളാണ്, അവർ കാണുന്ന ഫിലിമുകളിലെ റീലുകളിലെ അനുകരണങ്ങളാണ്. അതുപോലെ തന്നെ 6, അമിത സ്വാതന്ത്ര്യങ്ങളാണ്, കെട്ടുപൊട്ടിയ പട്ടം പോലെ കുട്ടികൾ അങ്ങനെ പറക്കുകയാണ്, അവർക്ക് മാതാപിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. 7, ധാർമ്മിക ബോധനം കിട്ടേണ്ട സമയത്ത് കിട്ടാതിരിക്കലാണ്. കുട്ടി 7-ാം ക്ലാസ് വരെ 8-ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ മദ്രസാ പാഠപുസ്തകങ്ങളുടെ ഈ രംഗത്തെ കാര്യങ്ങൾ പൂർത്തീകരിക്കും വിധമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുന്ന അപൂർണതകളാണ്. അവിടെ പഠിപ്പിക്കപ്പെടുന്ന അധ്യാപകർക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തിരുത്തലുകൾ സംഭവിക്കാത്തതാണ്. അതുപോലെ തന്നെ ജീവിതം ദുരന്തങ്ങളിൽ എത്തിപ്പെടുമ്പോൾ ഇതാണ് പരിഹാരമെന്ന് ചിന്തിക്കുന്നവരും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ഭയത്തോടുകൂടെ ഈ കാര്യങ്ങളെ കാണണം. നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു പഠനത്തിൽ മനുഷ്യന്റെ വേദന സംഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രത്യേകതരം മെഡിസിൻസ്, ആ മെഡിസിൻസ് ഓരോന്നും എത്ര ശതമാനം വീതം മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ കണ്ട കണക്ക് 2020 കണക്കാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന, വേറൊന്നും ഞാൻ പറയുന്നില്ല, വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വേദനാ സംഹാരി, അത് 9.7 മില്യൺ എന്ത് ചെയ്യുന്നു, അത് നിർമ്മിക്കപ്പെടുന്നതിൽ 9.7 മില്യൺ അളവ് കൂട്ടി ലഹരിയാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അളവ് കൂട്ടിയിട്ട് ലഹരിയാക്കാനാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് ഞാനുമായി ഒരിക്കലും ബന്ധപ്പെട്ടതല്ല എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. വെറുതെ നിങ്ങളും ചിന്തിച്ചു നോക്ക്, ഞാനുമായിട്ട് ഈ വിഷയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഞാനുമായി ഈ വിഷയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെറുതെ ഒന്നും കൂടി ചിന്തിച്ചു നോക്ക്. പട്ടിയുടെ വിഷയം നാട് മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പട്ടിയുടെ പ്രശ്നം നമുക്കുണ്ട്, നമ്മളെ കടിക്കുമ്പോൾ മാത്രമേ നമുക്കിത് ഫീൽ ചെയ്യുള്ളൂ. അല്ലെ, 10 പട്ടികൾ ഒന്നിച്ച് കാണുമ്പോൾ അവരെ നമ്മളെ നേരെ കുരച്ച് ചാടുമ്പോൾ മാത്രമേ ഇത് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലേ, പലപ്പോഴും അങ്ങനത്തെ ഒരു ദുരന്തമുണ്ട്. നോക്കൂ, നിങ്ങൾ 3-4 കാരണങ്ങളാൽ ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. ഒന്നാമത്തെ വിഷയം, നമ്മുടെ സാമൂഹിക സുരക്ഷയെ ബാധിക്കും. ലഹരി ഉപയോഗക്കാർ ഓരോ വർഷവും കൂടുന്നു, അതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൂടുതലായി വരുന്നു എന്നത് ചെറിയ വിഷയമൊന്നല്ല, ചെറിയ വിഷയമൊന്നല്ല. ഒരു ലഹരി ഉപയോക്താവ് ഉണ്ടായാൽ അയാൾക്ക് ലഹരി മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടി പൈസ കണ്ടെത്തേണ്ടി വരും. പണം കണ്ടെത്തേണ്ടി വരുമ്പോൾ പണം കണ്ടെത്താവുന്ന ഇല്ലീഗലായ നിയമപരമായ എല്ലാ വഴികളും സ്വീകരിക്കും. മോഷണം തൊട്ട് കവർച്ച തൊട്ട് കള്ളക്കടത്ത് തൊട്ട് കൊട്ടേഷൻ തൊട്ട് ഗുണ്ടായിസം തൊട്ട് ഒക്കെ അയാളുടെ, അയാൾ വളർന്ന പശ്ചാത്തലത്തിനും അയാൾ വളർത്തപ്പെട്ട മാനസികാവസ്ഥക്കും അനുസരിച്ച് എവിടെയും എത്തും. ആർത്ത് കരഞ്ഞ് നിഷ്കളങ്കമായി ജനിക്കുന്ന, കളിമുറ്റങ്ങളിൽ പൂമ്പാറ്റ പിടിച്ച് കളിപ്പാട്ടങ്ങളോട് കഥ പറഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങൾ, അത് ഒറ്റയടിക്ക് ഒരു പ്രത്യേക പ്രായത്തിൽ മാറ്റപ്പെടുകയാണ്. അത് നമുക്കും നമ്മളെ പെൺകുട്ടികൾക്കും നമ്മളെ പേരക്കുട്ടികൾക്കും നമ്മളുടെ ജീവിത ചുറ്റുപാടുകൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു പ്രസംഗം ഉണ്ട്, നമ്മൾ കേൾക്കേണ്ട, ആകെ 5 മിനിറ്റുള്ളൂ, ഒന്ന് കേൾക്കണത്. അദ്ദേഹം പറഞ്ഞെന്താരോ, ഒറ്റ തവണ ചില ലഹരികൾ ഉപയോഗിച്ചാൽ ഒരു കാരണവശാലും പിന്നെ ഇതൊന്ന് രക്ഷപ്പെടില്ല. MDMA പോലെയുള്ള ചില ലഹരി പദാർത്ഥങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ കാര്യം, അതെങ്ങനെയാണ് മനുഷ്യന്റെ തലച്ചോറിൽ വർക്ക് ചെയ്യണതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കാകെ പേടിയാവും. എന്താ കാര്യം എന്നറിയോ, ഇങ്ങനത്തെ പാർട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാല് യാത്രയപ്പ് ചടങ്ങുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികൾ, അതിലൊക്കെ ഇപ്പൊ 2 തരം കുട്ടികളുണ്ട്. 90% പാർട്ടികളിലും 2 തരം കുട്ടികളുണ്ട്. ഒന്നത് ഉപയോഗിക്കണവർ, 2 ഉപയോഗിക്കാത്തവര്. ഈ ഉപയോഗിക്കണവരെന്താ പറയാറ്, നീ ഇപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ അമ്മൻ്റെയും ഒതുങ്ങിക്കണ കുട്ടിയാണല്ലേ, നീ ഇപ്പോഴും പഠിപ്പിച്ചാണല്ലേ, നിനക്കൊന്നും കാലം തിരിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ കുട്ടിയൊക്കെ സഹിക്കൂല, നിനക്കൊന്നും കാലം തിരിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആക്രമണത്തിന്റെ രീതിയാണത്. നീയൊക്കെ 6-ാം നൂറ്റാണ്ടുകാരനാണെന്ന് പറയണെന്താ, അത് വല്ലാത്തൊരു അറ്റാക്കാണ്. ആ വാക്കൊരു ബോംബിനെക്കാളും ശക്തിയുണ്ട്. ആ വാക്കിന്റെ തീഷ്ണതയും തീവ്രതയും അറിയുന്നവർ അതിയായി വേദനിക്കും, അതിയായി വേദനിക്കും. അപ്പൊ ഇങ്ങനെ വാക്കുകൾ കൊണ്ടുള്ള അറ്റാക്ക് ഭയങ്കരമാണ്. ഇട്ടിട്ട് ഇങ്ങനെ ട്രോളും കളിയാക്കും, എന്നിട്ട് അതിന് പറ്റിയ ഇമോജികളുണ്ട്. ഈ പഠിപ്പിസ്റ്റിനെ ചിത്രീകരിക്കുന്ന ഇമോജികളുണ്ട്, സ്റ്റിക്കറുകൾ, വാട്സാപ്പ് സ്റ്റിക്കറുകൾ, അതൊക്കെ ഇട്ടിട്ട് ഇവൻ എങ്ങനെ നേരാക്കുമ്പോ അവസാനം എന്ത് ചെയ്യും, എടോ ഞാനൊക്കെ അത് ഉപയോഗിച്ചാണ്, സത്യമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും ഇവന്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ചു, നിനക്ക് വല്ലതും തോന്നിയോ, കഴിഞ്ഞ നമ്മളെ അന്നത്തെ നമ്മളെ ഫ്രണ്ടിന്റെ ചടങ്ങിൽ ഞാൻ ഉപയോഗിച്ചു, നീ കണ്ടോ. അദ്ദേഹം പറയണം എന്താറിയോ, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നം ഫീൽ ചെയ്യൂല, ഒരു പ്രശ്നം ഫീൽ ചെയ്യില്ല. മാത്രമല്ല മൊത്തം മനുഷ്യന്റെ എല്ലാ സംവിധാനങ്ങൾക്കും ഇതിനൊരു പവർ കൂടുതൽ കിട്ടും, ചിന്തിക്കാൻ കൂടുതൽ കഴിയും. ചില ആളുകൾക്ക് ഇപ്പൊ എന്റെ അടുത്തൊരു കുട്ടി സംസാരിച്ചത്, എനിക്ക് നിസ്കാരത്തിൽ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ്. നമുക്ക് ചിരിയാണ് വരിക അല്ലേ. ഒരു പയ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, ഞാനൊരു പ്രസംഗം കഴിഞ്ഞ്, ക്ലാസ് കഴിഞ്ഞ്, പ്രൊഫഷണൽ സ്റ്റുഡൻസിന്റെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് പേഴ്സണലി സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോ, അങ്ങനെ ഉണ്ടാവും. ആ കോൺഫറൻസിന്റെ ഒരു പ്രത്യേകത, 3 ദിവസത്തെ പ്രൊഫ്കോൺ എന്ന് പറയുന്ന സമ്മേളനത്തിന്റെ പ്രത്യേകത അതാണ്, ഭയങ്കരമായ ടിസ്റ്റിങ്ങുകൾ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ അവിടെ ഒരു കൗൺസിലിംഗ് സെന്ററിന് ഉണ്ടാവും, ഒരു 10-50 ആളെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഡെസ്കൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നപ്പോൾ പറഞ്ഞാണ്, എനിക്ക് പഠനത്തിൽ ഭയങ്കര ഷാർപ്പ്നെസ് കിട്ടും. അപ്പൊ ഞാൻ അവൻ്റെ ഉദ്ദേശം, മുന്നത് ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് എത്രയായി, 2-3 മാസേ ആയിട്ടുള്ളൂ, 2-3 മാസേ ആയിട്ടുള്ളൂ. വളരെ ലളിതമായി അതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ സംസാരിച്ച വേറൊരു കുട്ടിനെ ഞാൻ തിരിച്ചു വിളിച്ചു, ഓലെ രണ്ടാളിയാണ് സംസാരിച്ചു. ഇവൻ ഇവന്റെ ഫീലിങ്സ് കംപ്ലീറ്റ് ഇവനോട് പറഞ്ഞു, നിങ്ങളുള്ള അതേ സ്റ്റേജിലൂടെ കടന്നു വന്നാണ് ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. കയ്യ് പിടിച്ചവൻ പറഞ്ഞടാ ഉപയോഗിക്കരുത്, നിങ്ങൾ എനിക്കറിയില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ്. പക്ഷേ ഇപ്പൊ എന്താ വെച്ചാൽ, വിഷം വിഷം കൊണ്ട് ഇറക്കിപ്പിക്കാന്നുള്ള നിൽക്കാണ്. 3 മാസം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരു സ്പെഷ്യൽ പവർ വരും, ഉണർവ് വരും, ശരീരത്തിനൊരു ഊർജം വരും. പിന്നെ 3 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, 3 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഉപയോഗിച്ച് നോക്കാം എന്നുള്ളൊരു ആഗ്രഹം വരും. ഈ സാധനങ്ങളൊക്കെ തലച്ചോറിൽ എങ്ങനെ വർക്കാകണം എന്നുള്ളത് ഒരു കോഡിങ്ങിലൂടെ ഒരു ആപ്പ് ഉണ്ടാക്കുന്നത് പോലെ മനോഹരമായി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നന്നായി അറിയുന്ന ആൾക്കാരങ്ങനെ വ്യക്തമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ സാധനമാണിത്. അങ്ങനെ 3 മാസം കഴിഞ്ഞുമ്പോൾ ഒരാഗ്രഹം തോന്നും, പിന്നെ ഈ ആഗ്രഹത്തിന്റെ ഡ്യൂറേഷൻ ഗ്യാപ്പ് കുറയും.
അത് 15 ദിവസമാകും, 10 ദിവസമാകും. മൂന്നാമത്തെ സ്റ്റേജ് എന്താ പറയുക, ഭീകരമായ സ്റ്റേജാണ്. ഈ സാധനം ഉപയോഗിക്കാതെ നേരെ നിൽക്കാൻ കഴിയൂല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ ഒരു വാചകം എപ്പോഴും പറയണേ, ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല അള്ളാഹി പറയണത്, നിങ്ങൾക്ക് ആർക്കും വിഷമം ഉണ്ടാകരുത്. ഇപ്പൊ സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, അതിന് കിട്ടാതാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതേപോലെ ചായ, നല്ല പൊടിച്ചായ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിന് കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം നോർമൽ ലൈഫ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചാലേ നടക്കൂ എന്നുള്ളിടത്തേക്ക് മനുഷ്യനെത്തും. ബാക്കി അസ്വസ്ഥതകളായിരിക്കും, രോഗപീഠകളായിരിക്കും, വേദനകളായിരിക്കും. അപ്പോ ലഹരി ഉപയോഗിക്കാൻ തടസ്സം നിൽക്കുന്നവരൊക്കെ തട്ടി മാറ്റുക, ഇല്ലാതാക്കുക. ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൻ പലതും ചെയ്യും. അപ്പോഴാണ് സ്വന്തം തനിക്ക് വേണ്ടി 9 മാസം ഗർഭമേറ്റിയ അമ്മയുടെ വയറ്റിലേക്ക് അവന്റെ അമ്മ തന്നെ കഴുകി ഉണക്കി എണ്ണ വേച്ചുണ്ടാക്കിയ കാലുകൾ പതിക്കുന്നത്. അപ്പോഴാണ് അവന്റെ പഞ്ച് അമ്മയുടെ ചുണ്ടിലേക്ക് എത്തുന്നത്, അമ്മയുടെ മൂക്കുപൊട്ടി ചോര വരുന്നത്. അവൻ സ്വയം നിയന്ത്രണത്തിൽ ചെയ്യണമല്ല, ഈ സാധനം ഉപയോഗിച്ചുകഴിഞ്ഞ നോർമലാകും. ഇത് കാണുമ്പോൾ അമ്മനെ കാണുമ്പോൾ സങ്കടമാകും, അതേ അമ്മൻ അവൻ തന്നെ വാരിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തവണ ഉപയോഗിച്ചാൽ സംഭവിക്കുന്ന മഹാപകടത്തെക്കുറിച്ചാണ് ജാഗരൂകരാകണമെന്ന് നമ്മൾ പറയുന്നത്. പാർട്ടികളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും അപ്പുറത്ത് ഇതൊരു സാമൂഹിക ദുരന്തമാണ്. ഇതിൽ സാധാരണക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും റോളുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നോക്ക് നിങ്ങൾ, ഇത് നമ്മളെല്ലാവരും ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ള രണ്ടാമത്തെ തെളിവാണ് ആരോഗ്യരംഗത്തുണ്ടാകുന്ന വിഷയങ്ങൾ. ലോകത്തെ 40% ഹോസ്പിറ്റലുകളിലെ 40% ബെഡുകളിൽ ചികിത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മദ്യ അനുബന്ധ ലഹരി അനുബന്ധ രോഗികളാണെന്നാണ് ലോകത്തെ മൊത്തം കണക്കെടുത്താൽ. WHO കണക്ക് ആർക്കും വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഞാൻ ഇന്ന് സെർച്ച് ചെയ്തെടുത്ത കണക്കാണ് നിങ്ങളെടുത്ത് പറയുന്നത്, ഖുതുബക്ക് മുമ്പ് സെർച്ച് ചെയ്തെടുത്ത കണക്കാണ് നിങ്ങളോട് പറയുന്നത്. ലോകത്തെ 40% ബെഡ്, 100 ബെഡ് ഉണ്ടെങ്കിൽ, ലോകത്തുണ്ടെങ്കിൽ അതിലെ 40 ബെഡ് എന്തിനുള്ളതാ, ലഹരി അനുബന്ധ രോഗങ്ങളിൽ അകപ്പെട്ടവരുടേതാണ് എന്നാണ്. മാത്രമല്ല വേറെയും ധാരാളം കണക്കുകൾ രാജ്യം തിരിച്ചുള്ള കണക്കൊക്കെ കിട്ടും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് ഇത് നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ ആരോഗ്യരംഗത്തെ, നമുക്ക് കിട്ടേണ്ട ബെഡിനെ, നമുക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് അറ്റൻഷനെ, നമുക്ക് കിട്ടേണ്ട സേവനങ്ങളെ ഒക്കെ അത് ബാധിക്കും. നമുക്ക് കിട്ടേണ്ട ICU, നമ്മൾ ആക്സിഡന്റ് ആയി ചെല്ലുമ്പോൾ കിടക്കേണ്ട ICU വേണം അടക്കുക. നമുക്ക് എന്തെങ്കിലും ദുരന്തം വന്ന് നമ്മൾ ചെല്ലുമ്പോൾ കിടക്കണ്ടേ, പിന്നെ എന്താ പറയാ, വെന്റിലേറ്ററിൽ വേണം കിടക്കുക. അപ്പൊ അടുത്ത ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയേണ്ടി വരും, അത് നമ്മളാണ് ബാധിക്കുക. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എന്നില്ല, ഇതൊരു പൊതു പ്രശ്നമാണ്. മറ്റൊന്ന് സാമ്പത്തികമാണ്. വ്യക്തിയിൽ നിന്ന് രാജ്യത്തിന് കിട്ടേണ്ട വരുമാനം ഉണ്ടാകും, കിട്ടൂല. ലോകത്തെ രാജ്യത്തിന്റെ GDP സ്വാഭാവികമായും തകരും. GDP തകർന്ന ഒരു സംവിധാനം, ഒരു രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പൊതുവെ പെട്ടെന്ന് കൂപ്പുകുത്തും. നമ്മളെ രാജ്യത്തിന്റെ GDP അത് തകർന്നത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. 10 നമ്മളെല്ലാവരും പോക്കറ്റിക്ക് 10 കൊല്ലം അപ്പുറത്ത് വരേണ്ട പൈസ മുഴുവൻ പോയി. ഇപ്പോ എന്താ, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തീർക്കണോണ്ട് അതിന്റെ പൈസ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണോ നമ്മൾ ആരും അറിയണില്ല. മൊത്തത്തിൽ ഏതെങ്കിലുമൊക്കെ പശുവിനറക്കണതും കാളന അറക്കണതും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പുകമറിട്ട് പോകുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കൂല. അവസാനം ഒരു ചായക്ക് 250-300 രൂപ ശ്രീലങ്കയിലുള്ളതുപോലെ ഉണ്ടാകുന്ന നേരെത്തുമ്പോൾ മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും നമ്മളടക്കമുള്ള എല്ലാ സമൂഹങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സാമ്പത്തിക തകർച്ച വളരെ ശക്തമായ രീതിയിൽ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകും. അപ്പൊ ഞാനിവിടെ പറയുന്നത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല ഇങ്ങനെ വരുന്ന ഫണ്ട് ഒരിക്കലും ബാങ്ക് ത്രൂ കറക്റ്റ് പ്രോപ്പർ വഴിയിലല്ല ഈ ഫണ്ടൊന്നും പോണത്. ഈ ഫണ്ട് തീവ്രവാദ സംഘങ്ങൾക്കും ബാക്കിയുള്ളവർക്കാണ് പോണത്. അപ്പൊ നമ്മളെ ഇത് അഗാധമായി ബാധിക്കും. ഒരു നാടിനെ മുഴുവൻ, ഒരു രാജ്യത്തെ മുഴുവൻ ലഹരിയുടെ അടിസ്ഥാനത്തിൽ അട്ടിമറിച്ച രാഷ്ട്രങ്ങളുണ്ട്. ലഹരി മാഫിയകൾ വർക്ക് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുടെ കളി ഉപകരണങ്ങളിലും നമ്മുടെ കുട്ടികളുടെ മധുരമിഠായികളിലും എങ്ങനെ ഇത് ചേർക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ലോകത്തെ ഗവേഷണം. കുപ്പിപ്പാലിലേക്ക് ഇതിനെ എങ്ങനെ എത്തിക്കാം എന്നാണ് ലോകത്തെ ഗവേഷണം. അത്രയും ഭീതിതമായ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ചില പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം. ആ പരിഹാരങ്ങൾ പറയാൻ ശ്രമിക്കണം. അതിലൊന്ന് ആത്മാർത്ഥമായ ദുആയാണ് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി. റബ്ബന ല തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. നമ്മൾ ഈ ദുആ ചൊല്ലിയിട്ടുണ്ടോ? യാന്ത്രികമായി ചൊല്ലിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ഫീലോടുകൂടെ ആ ദുആ ചൊല്ലിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു
ഫീലിംഗോടുകൂടെ ഈ പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? റബ്ബനാലാ തസ്ജിഉ ഖുലൂബന, പടച്ചോനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ വഴിതെറ്റിച്ച് കളയല്ലേ, ബാദൈദ് ഹദൈതന, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന് ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണം, ഇന്നക അൻതൽ വഹാബ്, നീ അങ്ങേയറ്റം നൽകുന്നവനാണ്, കാരുണ്യവും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൽകുന്നവനാണ് എന്നാണ്. അമ്പിയാക്കളൊക്കെ അസ്വസ്ഥരായിരുന്നത് അവരുടെ മക്കളുടെയും കുടുംബത്തിന്റെയും ആത്മീയ ജീവിതത്തെ കുറിച്ചാണ്. നമ്മളെ മോനെ എസ് എൽ സി എഴുതുമ്പോ ഏതുമ്മി ഏത് വാപ്യം പ്രാർത്ഥിക്കും? ജീവിതത്തിൽ പൊതുവെ പ്രാർത്ഥന ഒന്നുമില്ലാത്ത തിരക്കുള്ള വാപ്പ വരെ രണ്ട് മിനിറ്റ് പഠിച്ചവനോട് പറയും, അള്ളാഹുവേ എന്റെ കുട്ടിന്റെ കാര്യം എന്ന് പറയും, രോഗത്തിന്റെ കാര്യത്തിൽ പറയും. പക്ഷേ അവൻ വ്യത്യസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടന്നിറങ്ങി കയറി വന്ന് അവസാനം അവൻ സുരക്ഷിതനായി അവന്റെ ജീവിതത്തിൽ ജീവിതവും കഴിഞ്ഞ് മരിക്കാനുള്ള എന്ത് പ്രാർത്ഥന നമ്മൾ നടത്തല്? എന്ത് പ്രാർത്ഥന നടത്തല്? വല്ല ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടേനെ കുട്ടികൾ ഇങ്ങനത്തെ ക്യാമ്പയിനിലാ വിടുക. ഇത് ബുദ്ധി ഭയങ്കര ഷാർപ്പാക്കണ സാധനം എന്നൊക്കെ പറയുമ്പോൾ എന്തു ചെയ്യുന്നറിയും? നല്ല പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് പോണ ആൾക്ക് നല്ല പൈസ ഉള്ളവൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. കുറഞ്ഞ കൊല്ലങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കൂല. അപ്പൊ അവന്റെ അടുത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. അവൻ ഭയങ്കര സീക്രട്ട് ലൈഫിലേക്ക് ഇത് ഉപയോഗിക്കുക. കൊടുക്കുന്നതോടുകൂടെ സംഗതി ചതിയിൽപ്പെട്ടു. അപ്പൊ വളരെ കൃത്യമാണ്, നമ്മൾ നമ്മളെ പ്രാർത്ഥനയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ കുട്ടികൾ, നമ്മളുടേത്, കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല നമ്മളുടേത്. രണ്ടാമത്തെ എന്താ അറിയോ, പാരന്റിങ് പഠിച്ച് നിർവഹിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും ഇങ്ങനത്തെ എല്ലാ പ്രശ്നവും വരുന്നതിന്റെ ഒരു മർമ്മം കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഞാൻ ഖുത്ബി തന്നെ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞൊരു വാചകം വീണ്ടും ആവർത്തിക്കണം. എന്താ അറിയോ, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമുക്ക് കിട്ടിയത്, നമ്മളിപ്പോ എടുക്കുന്ന ജോലി എന്താണ് ആ ജോലി പഠിച്ചിട്ടാ കിട്ടിയത്. പാരന്റിങ്ങോ? ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടീനെ എടുക്കുന്നു, ആ കുട്ടീനെ വെക്കുന്നു, അങ്ങനെ ആക്കുന്നു, അങ്ങനെ നോക്കുന്നു, ഓനെ ഓനോട് ഒച്ചടണു, ഇതന്നെ പരിപാടി, വേറൊന്നുമില്ല. ഒക്കെ തൊണ്ട കൊണ്ട് നിയന്ത്രിക്കലാണ്, ഭയങ്കര സ്ട്രോങ് ആകലാണ് എന്ന ഒരു ബോധം പലപ്പോഴും ഉണ്ട്. നമ്മളെ ഇന്നത്തെ സാമൂഹിക പരിസരത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലധികം കുട്ടിയുടെ തലച്ചോറിലുണ്ട്. അതെന്റെ പേഴ്സണൽ കാര്യം, അതിൽ നിങ്ങൾ ഇടപെടണ്ട. അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അത് നിങ്ങളെ നോക്കണ്ട. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ കാര്യം ഉണ്ടാകും, അതിലേക്ക് വെറുതെ കൈയിടാൻ വരണ്ട. അതുകൊണ്ടാണ് കോളേജ് ക്യാമ്പസിൽ 4 മണിക്ക് വിട്ട ക്യാമ്പസ് 6 മണിക്കും പോകാത്ത രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ മാഷ് ചോദിച്ചു. ഒരു ലഘുലേഖ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ അധ്യാപക സമ്മേളനത്തിന്, എന്റെ തുടക്കത്തിലുണ്ട്. ഇവിടെ നമ്മളെ വെട്ടത്തൂർ സ്വദേശിയായ ഒരാള് സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതിയൊരു കുറിപ്പിന് അദ്ദേഹം തന്ന PMൽ അദ്ദേഹത്തിന്റെ അനുഭവമാണ് അതിൽ എഴുതിയത്. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം പോകാം സാറേ എന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചപ്പോ ആ പെൺകുട്ടിയെ മറുപടി പറഞ്ഞു, സാറ് ഞങ്ങളെ മാഷായ മതി, ഞങ്ങളെ ബാപ്പിയാകണ്ടാവും. മനസ്സിലായില്ലേ? ഇത് എവിടുന്ന് വരുന്നു എന്ന് വെച്ചാൽ ഫിലിമുകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ മീഡിയ ചർച്ചകൾ, ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു മനസ്സ് കൊടുത്തിട്ടുണ്ട്. ബാപ്പാൻ ഇമ്മാനും അങ്ങനെയുണ്ട്, സറണ്ടർ ആകണ്ട ഒന്നുമില്ല, നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യമുണ്ട്, 18 ആകട്ടെ എന്നിട്ട് കാണിച്ചു തരാന്നുള്ള മൈൻഡാണ്. ഒരു വല്ലാത്ത പരിരക്ഷയുടെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടറിഞ്ഞിട്ടുള്ള മൊഡ്യൂളാകണം പാരന്റിങ്ങിൽ എടുക്കുന്നത്. ഉപദേശം നല്ലതാണ്, പക്ഷെ ഉപദേശം കൂടിയ ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മളാവില്ല ഉപദേശിക്കേണ്ടത്. അതിനാണ് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തൊക്കെ പഠിച്ച നല്ല കൗൺസിലേഴ്സ്. ഒരു കൗൺസിലറെ അടുത്ത് പോകലും മൊത്തം കിലിങ്ങിന്റെ ശേഷമൊന്നല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഇപ്പൊ കുടുംബജീവിതത്തിൽ പ്രശ്നമുള്ളവരും ഒരു കൗൺസിലർ അടുത്തൊക്കെ വരുമ്പോ എന്തോ മാനസികമുള്ളവരെ കാണിക്കാനുള്ളതാണ് കൗൺസിലർ എന്നാണ് പലപ്പോഴും വിചാരിക്കുക. നമ്മളെ പ്രശ്നം ചില വിഷയങങ്ങൾ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനൊരു കൗൺസിലർ ആണെന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് എന്റെ മോന്റെ വിഷയം ചിലപ്പോൾ ക്ലിയർ ആക്കാൻ പറ്റൂല. നല്ല അടുത്തറിയുന്ന ആളുകൾക്ക് പലതും ക്ലിയർ ആക്കാൻ പറ്റൂല. അപ്പോഴാണ് നമ്മൾ 3-ാമത്തെ ഏജൻസിനെ ബന്ധപ്പെടലും ക്ഷമാപൂർവ്വം അത്തരം വിഷയങ്ങളിൽ ഇടപെടലൊക്കെ. ഉപദേശങ്ങൾ എങ്ങനെയാകണമെന്ന് 2 ഖുത്ബ അവിടെ നടത്തിയിരുന്നു. അതിലെ പോയിന്റുകളൊന്നും ഞാൻ അവിടെ ആവർത്തിക്കണില്ല. 10-12 കാര്യങ്ങൾ അന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി എന്ന ഉപദേശകൻ 23 വർഷം കൊണ്ട് മാറ്റിയെടുത്ത ചരിത്രത്തിന്റെ കാരണങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് 2 ഖുത്ബകളും നമ്മൾ നടത്തിയിരുന്നു. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആവശ്യമെങ്കിൽ ആ ഖുത്ബ ഇൻഷാല്ലാ കിട്ടും എന്ന് മാത്രം റെഫറൻസ് മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയണം. പിന്നുള്ള എന്താ പറയുക, ഈ അഡോളസൻസിന്റെ ഈ ഒരു പ്രായത്തിൽ ഒരു 11-12 വയസ്സ് ആ ഒരു ഗ്യാപ്പിൽ, ഒരു 20 വയസ്സിന്റെ ഇടയിലുള്ള ഒരു പ്രായത്തിൽ അഡോളസൻസ് ഒക്കെ നിർവചനങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അഡോളസൻസിനൊക്കെ പണ്ട് എന്താ പറയാ സൈക്യാട്രിസ്റ്റുകളും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞിരുന്ന പ്രായഗണനകൾ, നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥകൾ, അവരുടെ ശാരീരിക സാഹചര്യങ്ങൾ, അതുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അട്ടിമറിഞ്ഞിട്ടുണ്ട്.
ഈ അഡോളസൻസിന്റെ പ്രായത്തിൽ ഒരു പ്രശ്നം അറിയണത്, രണ്ട് ചിന്തകൾ ഉണ്ടാവില്ല, ലോജിക്കൽ തിങ്കിങ്ങും റീസണിംഗ് ഒന്നും ഉണ്ടാവില്ല, എന്തുകൊണ്ട് എന്തിനെന്നുള്ള ചോദ്യം ഒന്നും ഉണ്ടാവില്ല, ചെയ്യാന്നുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കുക, റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ബൈക്കുമ്മേ അന്ധല്ലാത്ത സ്പീഡ് പോണവന്റെ പ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ധവും വിവേകമല്ലാത്ത പ്രായത്തില് ബൈക്കുമ്മ പോണവനെയും റിവഞ്ചുകൾ ഏറ്റെടുക്കണവനും നിങ്ങൾ അവന്റെ പ്രായം ഒന്ന് നോക്കി, നിങ്ങൾ 45 വയസ്സായവനും 50 വയസ്സായവനും അതിന് പോവില്ല. കാരണം തലച്ചോറിന്റെ ആ സമയത്തൊരവസ്ഥ എന്ന് പറയുന്നത് റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ റിസ്കുകൾക്ക് പലതിനും കുട്ടികൾ തയ്യാറാകുന്നത്. ഈ റിസ്ക്കൊക്കെ എടുത്ത് ഈ പ്രായമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയും, എന്തേനു ഇപ്പോൾ എൻ്റെ ഒരു കഥ ഇപ്പൊ കണ്ടില്ലേ, എന്താ കാര്യം എന്ന് വെച്ചാൽ തലച്ചോറിന് ആ സമയത്ത് ഈ പരിരക്ഷ കൊടുക്കേണ്ടത് പാരൻസാണ്. ശരിക്കും ഒരു എലിൻ്റെ, ഒരു പൂച്ചന്റെ, ഒരു പ്രാണിന്റെ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് ജനിച്ചു വീണൊരു കുട്ടി. ഒരു ഒരു കോഴിക്കുട്ടിക്ക് പരുന്ത് വരുമ്പോൾ അമ്മന്റെ ചിറകിന്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ള മിനിമം വിവരമെങ്കിലും ഉണ്ട് മനുഷ്യനുണ്ടോ? മനുഷ്യന്റെ തലച്ചോറിനെ പടച്ചവൻ്റെ ഒരു അത്ഭുതകരമായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത്. ഭയങ്കര ഫീഡിങ്, അതിന്റെ ഫീഡിങ് സിസ്റ്റം ഭയങ്കരമാണ്, വേറൊരു വിഷയമാണ്. 0 അഥവാ ഗർഭപാത്രം മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി പൂർണ്ണമായും രൂപപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഒന്ന് കാണണം. പാരന്റിങ്ങിലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ധാർമ്മിക ബോധനത്തിന്റെ പ്രശ്നം. മദ്യത്തോടുള്ള ഇസ്ലാമിന്റെ സ്റ്റാൻഡ് എന്താ? എത്രയോ കാര്യങ്ങൾ പറയാൻ പറ്റും, ഞാൻ ഒറ്റ ശ്വാസത്തിൽ ചിലത് പറയാം. അൽഹംറു ഉമ്മുൽ ഫവാഹിഷ്, മദ്യം എന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. തീർന്നില്ല. വാക്കുബറുൽ കബായിർ, വൻപാപങ്ങളിൽ പെട്ടതാണ്. മൻശരിബഹ, അത് കുടിച്ചവൻ. വഖാല ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി, സ്വന്തം ഭാര്യന്റെ അടുത്ത് പോയി ചെയ്യേണ്ട കാര്യം ഉമ്മാന്റെ അടുത്തും അമ്മായിന്റെ അടുത്തും ഇളയമാന്റെ അടുത്തും അടക്കം പോയി ചെയ്യുവന് പേടിച്ചോളി. റസൂലുള്ള ഒരു കുടുംബം ശിഥിലമാകുന്ന, ഒരു സമൂഹം ശിഥിലമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിച്ചത്. മാത്രമല്ല അവന്റെ 40 ദിവസത്തെ നമസ്കാരം, ഒമൻ ശരിബഹ ലം യഖ്ബലുല്ലാഹു മിൻഹു സ്വലാത്തൻ 40 യൗമ, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല മദ്യപിച്ചവന്റെ. മാത്രമല്ല മദ്യപാനി ഫമൻ മാത വഹിയ ഫീ ബത്നിഹി മാത മീതതൻ ജാഹിലിയ, വയറ്റിൽ കള്ളുണ്ടായിരിക്കെ, ലഹരി ഉണ്ടായിരിക്കെ, ശരീരത്തിൽ ലഹരി ഉണ്ടായിരിക്കെ, കള്ളിന് മാത്രമല്ല മനുഷ്യന്റെ തലച്ചോറിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അത് ഉപയോഗിക്കുന്ന ആളുകൾ, അവർ ജാഹിലിയ മരണത്തിലാണ്, ഇസ്ലാമിന്റെ മരണത്തിലല്ല. അവൻ ഇസ്ലാമല്ലാത്ത മരണമാണ് അവൻ്റെത്. ഇപ്പൊ മദ്യപിച്ചൊക്കെ വാഹനം ഓടിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, ഒരാളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അയാളെ സ്നേഹപൂർവ്വം തിരുത്തലാണ് സുഹൃത്തുക്കൾ. അവൻ അവന്റെ സ്വാതന്ത്ര്യം എടുത്തോട്ടെ എന്ന് പറയലല്ല. പിന്നെ ശാപുണ്ടാവുന്നതാണ് റസൂലുള്ളാ അശറത്തൻ ഫിൽ ഖംരി, മദ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10 ആളുകളെ റസൂലുള്ള ശപിച്ചു. ഒന്നാരാ? അത് വാറ്റുന്ന ആള്. രണ്ടാളാ? രണ്ട് ആർക്കു വേണ്ടിയാണോ വാറ്റുന്നത്? മുഅ്തസിർ. ആർക്കു വേണ്ടിയാണോ വാറ്റുന്നത് അവനെ. മൂന്ന്, കുടിക്കണ ആള്. നാല്, ചുമക്കണ ആള്. ആർക്കു വേണ്ടിയാണോ ചുമക്കുന്നത് അവനെ. അതുപോലെ തന്നെ വസാഖിഹ, കുടിപ്പിക്കുന്ന ആള്. അതുപോലെ തന്നെ വബായഹ, അത് കച്ചവടം ചെയ്യുന്ന ആള്. അപ്പൊ സ്വന്തം തെങ്ങ് കള്ളിയെത്താൻ കൊടുക്കണം കേട്ടോ, തെങ്ങുമ്പോ നല്ല തേങ്ങ ഉണ്ടാവുന്നതാണ് അതിന് പറയുന്ന ന്യായം. അത്ഭുതകരമായ ന്യായം പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ സമൂഹത്തിലുണ്ട്. നമ്മളെന്താ പറയാ, അത് അയാളെ സ്വാതന്ത്ര്യമാണ്, അയാൾ ചെയ്തോട്ടെ, അത് ഇസ്ലാമല്ല. കപ്പൽ മുങ്ങരുത്, അയാളെ തിരുത്തണം. അയാളെ തിരുത്തുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്കെതിരെ കുറിപ്പിറക്കലോ, അല്ലെങ്കിൽ ആളില്ലാത്ത പേരില്ലാത്ത നോട്ടീസ് ഇറക്കലോ അല്ല, അതൊന്നും ആണത്തൊന്നുമല്ല. വളരെ സ്നേഹപൂർവ്വം അടുത്തുപോയി പറയണം. ചിലപ്പോൾ ആക്ഷേപമായിരിക്കും ഫലം, പക്ഷേ അള്ളാഹിന്റെ കോടതിയിൽ നമുക്ക് ന്യായമുണ്ടാക്കാൻ തീർച്ചയായും നമുക്ക് കഴിയാന്നുള്ളത് പ്രധാനമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഒരിക്കലും വിശ്വാസിയായിട്ട് കള്ളുടിക്കാൻ പറ്റില്ല എന്നാണ്. ലാ യുസ്റബുൽ ഖംറു ഹീന യുസ്റബ് വഹുവ മുഅ്മിൻ, ഒരു വ്യക്തി കള്ളു കുടിക്കുമ്പോൾ അവൻ വിശ്വാസിയല്ല. അവന്റെ വിശ്വാസം കള്ളുടിക്കുന്ന സമയത്ത് അവന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ അവനില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇനി സ്വർഗല്ല എന്നാണ്. സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, മൂന്ന് വിഭാഗത്തിന് സ്വർഗല്ല. മുദുമിനുൽ ഖംറ്, കള്ളു കുടിക്കുന്ന ആള്. വലഅഖു, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ആള്. വദ്ദയ്യൂഫു, വീട്ടിൽ തിന്മകൾ നിലനിർത്തുന്ന ആള്. ആ രണ്ടും പിന്നീട് വിശദീകരിക്കേണ്ടതാണ്. ഇനി മദ്യത്തിന്റെ പരിസരത്ത് പോലും പോകരുതെന്നാണ്. മൻ ഖാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ. ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുസ്റബു അലൈഹിൽ ഖംറ്, കള്ളു കുടിക്കുന്ന ടേബിളിന്റെ അടുത്ത് പോലും എത്തരുത്. അതുകൊണ്ട് ബാർ ഹോട്ടലുകളിൽ പോകരുത് എന്ന് പറയുന്നത്. ബാർ ഹോട്ടലുകളിൽ പോകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ബാർ ഹോട്ടലുകളിൽ പോകരുത് എന്ന് പറയുന്നത് മദ്യം വിളമ്പുന്നിടത്ത് പോലും ഒരു വിശ്വാസിക്ക് പോകാൻ പറ്റൂല. മദ്യം വിളമ്പുന്ന പാത്രങ്ങൾ കഴുകിയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റൂല. നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ കിടക്കണ മദ്യത്തിന്റെ ബോട്ടിലൊക്കെ എടുത്തിട്ട് പല പരിപാടി ചെയ്യും അല്ലേ?
ഇസ്ലാം ആ തിന്മയോട് എത്ര വലിയ ശത്രുതയാണ് പ്രഖ്യാപിച്ചത് നിങ്ങളൊന്ന് നോക്ക്, അത്ര കൃത്യമാണ്. ഇനി മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യം, ലഹരിയെയും അതിന്റെ അതിലൂടെ കിട്ടുന്ന വരുമാനത്തെയും അള്ളാഹുവിന്റെ റസൂൽ ശക്തമായി നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഈ പാക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കണവർ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ചൊരു പിന്തിരിപ്പനാന്ന് വിചാരിച്ചവൻ, മനസ്സിലായത്? ഇങ്ങനത്തതൊക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ വെക്കണോ നന്നായി ചിന്തിക്കണം. ആകെ എനിക്കുള്ള വരുമാനം അതാണ്. വലിയ വിറ്റിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ കച്ചവടം ഉണ്ടാവില്ല എന്ന് ചില ആൾക്കാർ വിചാരിച്ചു. വെറുതെ വരെ സുഹൃത്തുക്കളെ, വെറുതെ എത്ര അനുഭവങ്ങളുണ്ട് നിങ്ങൾ, എത്ര അനുഭവങ്ങളുണ്ടെന്നറിയോ? സൗദി അറേബ്യയിൽ അൽഹസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു യാത്രക്കിടയിൽ എന്റെ കൂടെ പോണേ, ഞാൻ അന്ന് പരിചയപ്പെട്ട എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകാം. സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു, അഞ്ചാറ് സ്ഥാപനങ്ങളുണ്ട്, ഇലക്ട്രോണിക്സിന്റെ സ്ഥാപനങ്ങളാണ്, നല്ല കച്ചവടമാണ്, ഇന്നും നല്ല സാമ്പത്തിക അവസ്ഥയിലുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ അറബ് പയ്യന്മാർ വന്നിട്ട് ഈ ഡി ജെ പാർട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബോക്സും സാധനങ്ങളും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോ എനിക്ക് മ്യൂസിക്കിനോടുള്ള ഇസ്ലാമികമായ സ്റ്റാൻഡ് ഞാൻ പുതുക്കി മനസ്സിലാക്കിയപ്പോൾ ഞാനത് വെക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ എനിക്ക് പിരാന്താണ്, 10,000 ഉറുപ്പ്യക്ക് കച്ചവടം നടന്നതിന് സാധനം ഞാൻ വിറ്റു. പക്ഷേ ഈ വർഷം ഈ അൽഹസ പ്രവിശ്യയിൽ, നമ്മളെ മലപ്പുറം ജില്ലയെക്കാളും വലിയ ഒരു പ്രദേശം, അവിടുത്തെ ഇന്ന കമ്പനിയുടെ ഏറ്റവും നല്ല ഡീലർ ഞാനാണ്. എനിക്കൊരു പുതിയ റെമ്യൂണറേഷനും കിട്ടി, എനിക്ക് ഒരു ഉറുപ്പ്യന്റെ വരുമാനത്തിൽ നഷ്ടം വന്നിട്ടില്ല. ഞാൻ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ എനിക്ക് ഹറാമാന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ നിർത്തണം, അതിൽ നീ എന്നെ സഹായിക്കണം. ഒരു ബേജാറുമില്ല. നമുക്ക് ദൃഢനിശ്ചയങ്ങളും പ്രാർത്ഥനയുമാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് ജാഗ്രതാ സമിതികളാണ്. ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം നാട്ടിൽ. അധ്യാപകർ പ്രത്യേകിച്ച് അതിൽ, ഒരു നാട്ടിൽ അധ്യാപകർക്കും പ്രധാനാധ്യാപകർക്കൊക്കെ വലിയ റോളുണ്ട്. പഞ്ചായത്ത് ഭാരവാഹികൾക്ക് നല്ല റോളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് റോളുണ്ട്. ജാഗ്രതാ സമിതികൾ ഉണ്ടായി എന്ത് ചെയ്യണമെന്നറിയോ? മോറൽ പോലീസിംഗ് നടത്തണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഒരാളെ ചോദ്യം ചെയ്യുന്നതും തിരുത്തുന്നതും മുഴുവൻ മോറൽ പോലീസിംഗ് ഒന്നല്ല. പണ്ടത്തെ ഒരു രീതി ഉണ്ടായിരുന്നു, എന്താ കുട്ടികൾ എവിടെ എന്ന് ചോദിക്കും, അങ്ങാടിയിൽ കുട്ടികളെ കണ്ട്. അപ്പൊ ചോദിക്കാൻ പേടിയാണ് കാരണന്മാർക്ക്. ആ ചോദ്യം നമുക്ക് വലിയ നഷ്ടമാണ്. പൊളിറ്റിക്കൽ പാർട്ടികൾ പലപ്പോഴും ചെയ്യണ്ട. ഇവിടെ അടുത്തൊരു പ്രദേശത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സ്കൂളിൽ കയറിയിട്ട് അവിടുത്തെ ഒരുപാട് ഇഷ്യൂസ് പിടിച്ചു. അപ്പൊ അവിടെ ഒരു പരിപാടി ഇടുന്നു. അവിടെ CI പങ്കെടുത്ത പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു, പരിപാടിയിൽ പ്രസംഗിക്കാൻ. അപ്പൊ അദ്ദേഹം എല്ലാവരും സ്റ്റേജിലെടുത്തിട്ട് പറഞ്ഞു, ഒരു ടീമിനെ ഞാൻ പൊക്കി. ഇപ്പൊ അവിടെ വന്നതന്നെ എങ്ങനെ അറിയോ? കച്ചവടക്കാരനായിട്ട് വന്നു, കച്ചവടക്കാരെ കൂടെ പോയി, എന്നിട്ട് എല്ലാ വാങ്ങണോലെയും കണ്ടുപിടിച്ചു. അവസാനം വാങ്ങണോലെയും കച്ചവടക്കാരെ ഒക്കെ അടുത്ത ദിവസം പോയിട്ടാണ് പൊക്കി. അപ്പൊ ഭയങ്കര പ്രഷർ വന്നു. പൊളിറ്റിക്കൽ പാർട്ടികൾ വന്നിട്ട് പറഞ്ഞു, എന്താ സാറേ അവിടെ 8 വോട്ടുണ്ട്, ഞാൻ വന്നിട്ട് നിങ്ങൾ വിട്ടിട്ടില്ലെങ്കിൽ ഓല് വന്നാലും വിടരുത്. ഇങ്ങനത്തെ അധാർമികതകൾ പാലിക്കുന്നവരെ ഇത്തരം ജാഗ്രതാ സമിതികൾ അരികത്ത് കൊണ്ടുവരരുത്. വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ പറ്റും. ജാഗ്രതാ സമിതികൾ ഓരോ നാട്ടിലും ഉണ്ടാകണം. ഇതിനെതിരെ ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോ അടക്കി നിർത്താനും ഒതുക്കി നിർത്താനും പറ്റുന്നില്ല സുഹൃത്തുക്കളെ, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ ഈ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഈ ലഹരിക്ക് അടിപ്പെട്ട ആളുകളെ നമ്മളെ കിഡ്നി രോഗികളെയും ക്യാൻസർ രോഗികളെയും പോലെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഓന്റെ തുണി പോയി കിടക്കണണ്ട, ഓനോട് നമുക്ക് പുച്ഛല്ല വേണ്ടത്. അൽഹംദുലില്ലാഹ് ഞാൻ അവിടെ എത്തിയിട്ടില്ല, എന്റെ കുടുംബത്തിൽ നിന്ന് ആരും എത്തിയിട്ടില്ല. രക്ഷിക്കണം. സുഹൃത്തുക്കളെ, ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. ഒരു ചെറിയ ഫീസ് കൊടുക്കണം, ഒരു 10-21 ദിവസം അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടാകും. പക്ഷെ തിരിച്ചു വരുന്ന ആ വ്യക്തിക്ക് അവന്റെ പഴയ സാഹചര്യം ഇല്ലാതെ തുടരാനുള്ള അന്തരീക്ഷം ഉണ്ടായി കൊടുക്കണം. എത്രയോ ആളുകളെ നമുക്കറിയാം. നമുക്കിവിടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട് പെരിന്തൽമണ്ണ, അടുത്ത് കുന്നപ്പള്ളിയിൽ. അവിടെ ഒരിക്കൽ ഒരുപാട് എല്ലാ മാസവും കുടുംബസംഗം ഉണ്ടാവും, നമ്മളൊക്കെ പോകും ക്ലാസ്സിന് ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഒരു വില്ലേജ് ഓഫീസർ, മലപ്പുറം ജില്ലയിലെ ഒരു വില്ലേജ് ഓഫീസർ സർവീസിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, 20 എന്റെ ഭാര്യക്ക്, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, ഇവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ല, എന്റെ മോൾക്ക് അച്ഛനുണ്ടായിരുന്നില്ല, എന്റെ ഇളയ കുട്ടിക്ക് അച്ഛനുണ്ടായിരുന്നില്ല, ഇപ്പൊ 100 ഞാനത് തൊട്ടിട്ടില്ല, ഖുർആനാണ് എന്നെ മാറ്റിയത് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ചികിത്സയുടെ രീതികളും കാര്യങ്ങളും ഒക്കെയാണ് മാറ്റിയത്. ഖുർആനാണ് ആത്യന്തികമായി പരിഹാരം. ലോകത്ത് ഖുർആനിനെ പോലെ ഇതിനെ അട്ടിമറിച്ച വേറൊരു സംവിധാനമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ അനുയായികൾ എന്നുള്ളവർക്ക് നമുക്ക് കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സംഘടന അൽഹംദുലില്ലാഹ്
അധ്യാപകരോട് ഇത്തരം ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അധ്യാപകർക്ക് പേടിയാണ്. ഞാനൊരു അധ്യാപകനാണ്, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാനൊരു അധ്യാപകനാണ്. നമുക്കറിയാം കുട്ടികളെടുത്ത് സംസാരിക്കാൻ പേടിയാണ്. അപ്പോ ഈ പേടി കാരണം തന്നെ പലപ്പോഴും നിസ്സംഗമായി നിൽക്കണം. അതുകൊണ്ട് അധ്യാപകരെ വിളിച്ചുകൂട്ടി ലഹരി ഉള്ള കുട്ടി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, പോൺ അഡിക്ഷൻ ഉള്ള കുട്ടി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഒരു കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് 18 September നമ്മളൊരു അധ്യാപക സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. തിരൂരിലാണ്. അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സൗകര്യമുണ്ട്. നമ്മളെല്ലാവരും വ്യക്തിപരമായി ബന്ധപ്പെട്ട് അന്നത്തെ ഒരു പകൽ നമ്മുടെ വരും തലമുറക്ക് വേണ്ടി ചിന്തിക്കാൻ, അതിന്റെ തുടർച്ചയായ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ, എന്റെ മുന്നിലൂടെ കടന്നുപോയ ഒരു കുട്ടിയും നാളെ TVയിലും പത്രത്തിലും വരരുതെന്ന വൈകാരികത ഉള്ളിൽ വെക്കാൻ, ഒരു മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന കേവലം ഒരു മൃതശരീരമായി എന്റെ മുന്നിലൂടെ പഠിച്ചുപോയൊരു കുട്ടി അങ്ങനത്തെ ഒരു ദുരന്തത്തിൽ പെടരുതെന്ന് പറയാൻ, ഒരു പുഴുവിനെക്കാളും നിസ്സാരനായി ചത്തൊടുങ്ങരുത് എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റണം. നിങ്ങൾക്കറിയുന്ന എല്ലാ അധ്യാപകരോടും ഇതിന്റെ ക്ഷണം അവർക്ക് എത്തിക്കുകയും ഈ ഒരു പരിപാടിയിൽ അവരെ ഭാഗവാക്കാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ മുഅ്മിനുകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും സന്തതി പരമ്പരകളെയും ഇത്തരമെല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين برحمتك يا ارحم الراحمين. والحمد لله رب